ഹായ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എന്ന് പറഞ്ഞാല് എനിക്ക് ഇന്നലെ ഒരു കമന്റ് വന്നിട്ടുണ്ട്, ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. സത്യം പറഞ്ഞാൽ ഇന്ന് മുതൽ ഞാൻ അത് തന്നെ ചെയ്യാനാണ് വിചാരിച്ചത്. അപ്പൊ അറിയാലോ, അടുത്ത മാസം വെഡിങ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന് വേണ്ട ഡ്രസ്സൊക്കെ എടുക്കാം, നമുക്ക് സാരി ഇവിടെ പാർട്ടിന്റെ ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് ഇന്ന് പോവാണ്. അപ്പോ അത് തന്നെ ചെയ്യാന്ന് വിചാരിച്ചു. അതിന് മുമ്പ് എന്നെ പുതുതായിട്ടാണെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്റെ പേര് അഞ്ജന എന്നാണ്. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് പോവല്ലേ. അപ്പൊ നമ്മൾ നിൽക്കുന്നത് നടുവണ്ണൂർ വേദികയിലാണ്. നമ്മളെ സ്വന്തം നാട്ടിൽ തന്നെ ഇങ്ങനൊരു സംഭവം ഉള്ളപ്പോൾ ഫസ്റ്റ് അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ സത്യം പറയാലോ, പോയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ ഞങ്ങൾ സാരി നോക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. സാരിയിൽ തുടങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ അതേ നമ്മുടെ കൂടെ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, ആ കൂടെ വന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിനു മുമ്പ് നമ്മുടെ സാരീൻ്റെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെ റേറ്റിലാണോ വേണ്ടത്, അതിപ്പോൾ എത്ര ആണെങ്കിലും ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എന്തെന്നാണെങ്കിലും അതെല്ലാ റേറ്റുള്ള സംഭവവും അവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് പറഞ്ഞു കൊടുത്താൽ മതി. പിന്നെ അവിടുത്തെ സ്റ്റാഫിൻ്റെ കാര്യം പറയാമെന്ന് വെച്ചാൽ, ഇതേ ഇവർ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ എല്ലാവരും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഈ ചേച്ചിയും പിന്നെ ഇതേ ആ സൈഡിൽ നിൽക്കുന്നത് കണ്ടില്ലേ അഞ്ജു, അവളും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ആ ചേച്ചിയുടെ പേര് ഞാൻ ചോദിച്ചില്ല കേട്ടോ. അപ്പോൾ രണ്ട് പേരും നമ്മൾ എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുന്നവരെ കൂടെ തന്നെ വന്നതാണ്. ഞങ്ങൾ ഇറങ്ങുന്നവരെ അവർ കൂടെ ഉണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ സാരി എൻ്റെ കയ്യിലുള്ള ഈ ഒരു കളറ് കണ്ടില്ലേ, സത്യം പറയാലോ ഞാൻ ഈ ഒരു കളറ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഇതിൽ വീഡിയോയിൽ കാണുന്ന മാതിരി അല്ല കേട്ടോ. നേരിട്ട് കണ്ടാൽ നല്ല ഭംഗിയുണ്ട്. വീഡിയോയിൽ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ആ ഒരു കളർ എനിക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം ഞാനല്ല വീഡിയോ എടുക്കുന്നത്. പിന്നെ അവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു ചേഞ്ച് മാതിരി ഉണ്ട്. പക്ഷേ നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ അടിപൊളിയാണ്. ഞാൻ വിചാരിച്ച കളറാണ്. അപ്പോൾ ഞാൻ ആ ഒരു കളറുള്ള സാരി മാത്രം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ബാക്ക് നോക്കുക, എല്ലാവരും കൂടി ഒരു അവർക്ക് വേണ്ടതൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അതെ, ഇവരൊക്കെ നമ്മുടെ കൂടെ ഉള്ളതാണ്. കൂടെ വന്നതെന്ന് പറഞ്ഞാൽ അമ്മ അമ്മയുടെ രണ്ട് അനിയത്തിമാരുണ്ട്. അപ്പോൾ ഒരാളെ മോളുണ്ട്, പിന്നെ മാമി പിന്നെ രണ്ട് മക്കൾ. മക്കളെ അറിയാമല്ലോ, ഞങ്ങളുടെ ക്യാമറാമാൻമാർ അവരുണ്ട്, പിന്നെ അച്ചാച്ചനുണ്ട്. അപ്പോൾ അതെ, ഇതൊക്കെ നമ്മുടെ ബ്രൈഡിന് പറ്റിയ സാരീസാണ്. നല്ല കളക്ഷൻസ് ആണ് കേട്ടോ. നമുക്ക് എന്താണോ വേണ്ടത് എല്ലാ കളേഴ്സിലുള്ളതും അവിടെ ഉണ്ട്. നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പുതിയ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. സത്യമാണ്, ഞാൻ നോക്കിയപ്പോൾ എല്ലാം ഏത് എടുക്കണമെന്ന് കൺഫ്യൂഷൻ ആയിപ്പോയി. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കളറ് വിചാരിച്ചിട്ടാണല്ലോ പോയത്. അപ്പോൾ അതേ നോക്കിയേ, എൻ്റെ കൈ അതുമൊന്നും മാറിയിട്ടില്ല. ഈ ഒരു കളറും വന്നിട്ടോ, ഈ ഒരു സാരി എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചതിലുള്ള ഒരു സാരിയാണ്. ഞാൻ നേരത്തെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലുള്ള ഒരു സാരിയാണത്. അപ്പോൾ അതെ, ദാ നെക്സ്റ്റ് ആ കളറിൽ തന്നെയാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അവിടെ നിന്ന് തന്നെ അവർ സെറ്റ് ചെയ്തൊക്കെ തരും കേട്ടോ. നമുക്ക് ഇപ്പോൾ കാണുന്ന കളറാണോ നമ്മൾ ഉടുത്തു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവുമോ എന്നൊക്കെ സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അവർ തന്നെ സെറ്റൊക്കെ ചെയ്ത് തരുന്നുണ്ട്. നമുക്കത് എന്താ, നമുക്ക് അത്രേ അത് അവരെന്നെ അവിടെ ചോദിക്കുന്നുണ്ട്. ഇഷ്ടമായോ, ഇഷ്ടമായിണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അവർ എന്താ വേറെ നമുക്ക് മാറ്റി നമുക്ക് സെറ്റ് ചെയ്തും തരുന്നുണ്ട്. അപ്പോൾ അതെ, നല്ല ചില്ലി റെഡ് ആണെങ്കിലും മെറൂണ് അങ്ങനെ പല ഷെയ്ഡിൽ വരുന്ന സാരീസ് അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓരോരുത്തരും ഓരോന്ന് നോക്കുന്നുണ്ട്. ഞാൻ അതുമല്ല തന്നെയാണ്, ഞാൻ അങ്ങനത്തെ ഒരു കളർ എടുത്തേ ഞാൻ പോവും. അപ്പം അതിൻ്റെ ശരിക്കുള്ള കളർ കാണിച്ച് തരാൻ പറ്റില്ലല്ലോ എന്നൊരു വിഷമമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഏകദേശം ഈ ഒരു കളറാണ്. പക്ഷേ നമ്മൾ അല്ലാതെ നോക്കുമ്പോൾ ഇതിലും ഭംഗിയുണ്ട് കേട്ടോ. അതെ, നമുക്ക് എത്ര റേറ്റിലാണോ വേണ്ടത് അതിന് പറ്റിയതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ വലിയ വലിയ ഇത് വരുന്നതാ, നമ്മുടെ വലിയ വലിയ പുള്ളികളൊക്കെ വരില്ലേ, ആ ഒരു മോഡലാണ്. അപ്പോൾ ഞാൻ ചെറിയ പുള്ളി വരുന്നതാണ് നോക്കിയത്, കാരണം എനിക്ക് സിമ്പിൾ ആയിട്ടുള്ളതാണ് ഇഷ്ടം. അധികം ഹെവി ആയിട്ടുള്ളത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞത് കാരണം ഇത് ഞാൻ അങ്ങനത്തത് തന്നെയാണ് നോക്കുന്നത്. ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് അത് ഞാൻ എടുക്കാത്തത് നമ്മൾ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്.
ക്യാമറ നമുക്ക് വാങ്ങണം. അപ്പൊ വീഡിയോന് ക്ലാരിറ്റി ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ വീഡിയോ ക്വാളിറ്റി കൂട്ടിയിട്ട് കാണാൻ നോക്കാട്ടോ. ഇതേ നല്ല രസമല്ലേ, അതൊക്കെ കാണാനായിട്ട് ഇത്രയും പേരാണേ നമ്മുടെ കൂടെ വന്നിട്ടുള്ളത്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഈ വെഡിങ് ഡ്രസ്സ് എടുക്കാനൊക്കെ പോകാൻ വേറെ തന്നെ ഒരു ഫീലാട്ടോ. നല്ല രസമുണ്ട്. എനിക്കിത് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈ ഡ്രസ്സ് ഇങ്ങനെ വാങ്ങാൻ പോലെ. അപ്പോൾ ഒരാൾക്ക് തന്നെ എനിക്ക് തന്നെ കുറേ ജോഡി വാങ്ങുമ്പോൾ ആ എന്താ രസം. വേണ്ടതൊക്കെ നോക്കുന്നുണ്ട്. അവരെന്നെ നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. മാറ്റി മാറ്റി സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ കുറേ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. വീഡിയോ അവർ ഏതാ എടുത്തത്, അടുത്തത് ഇതാ സെറ്റ് ചെയ്യുന്ന വീഡിയോ എല്ലാം കൂടി അവിടുന്ന് ഇവിടുന്ന് നോക്കിയേ കിട്ടിയിട്ടുള്ളൂ. എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കിലായി പോയി. അപ്പോൾ ഇത് അടുത്തത് സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഞാനിതിൽ ഇഷ്ടപ്പെട്ടൊരു കളറ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ നിങ്ങളെ ക്ലിയർ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ നിന്നാണ് വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, കാണിച്ചു തരാം. എൻ്റെ കയ്യിലില്ല. അവിടെ എന്തൊക്കെയോ സാരിക്ക് എന്തൊക്കെയോ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ തന്നെ എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ അവിടെ തന്നെ കൊടുത്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് അതെനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഈ ഒരു കളറാണ് കുറേ നമുക്ക് അവിടുന്ന് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് ഇവർ രണ്ടുപേരെയും ശ്രദ്ധിച്ചോട്ടോ, നോട്ട് ചെയ്ത് വെച്ചോ. ഞങ്ങൾ ഇറങ്ങുമ്പോൾ കാണാം, അതുവരെ കൂടെ ഉണ്ട്. ഇതിൽ കാണുമ്പോൾ വേറൊരു കളറ് മാതിരി എനിക്ക് തോന്നുക, പക്ഷേ നേരിട്ട് ഭയങ്കര രസമുണ്ട് കേട്ടോ. അങ്ങനെ സാരിയുടേതൊക്കെ കഴിഞ്ഞ് ഇനി തലേദിവസത്തേക്കുള്ള ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ലഹങ്ക. അപ്പോൾ ലഹങ്കേൻ്റെ കളക്ഷൻസ് തന്നെ എൻ്റെ അമ്മു എല്ലാ കളേഴ്സിലുള്ളതും അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ കളറ് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. ഞാൻ ലഹങ്ക നോക്കാൻ പോകുമ്പോൾ എനിക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഓവറായിട്ടുള്ള വർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇതൊക്കെ ഭയങ്കര വർക്കൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മു ഇങ്ങനത്തതാണോ എന്ന്. പക്ഷേ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സാധനം കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ ഇത് ഇങ്ങനെ മാത്രമല്ല, നമുക്കിനി മെറ്റീരിയൽ വാങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്യിക്കാനാണ് അങ്ങനെ അവർ ചെയ്ത് തരുന്നുണ്ട്. ദേ ഇത് കണ്ടില്ലേ, ഇത് ഇട്ട് നോക്കിയപ്പോൾ അടിപൊളിയാണ് കേട്ടോ. അജാതി സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ മെറ്റീരിയലാണേ നമുക്ക്, നമ്മളെന്തെങ്കിലും ഒരു ഫോട്ടോ കരുതിയിട്ടാണ് പോയതെങ്കിൽ അത് അവരെ ജസ്റ്റ് കാണിച്ചു കൊടുത്താൽ മാത്രം മതി, അവരെങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരുന്നുണ്ട്. ഇനി നമ്മൾ ഫോട്ടോ ഒന്നും നോക്കാതെയാണ് പോയതെങ്കിൽ അവിടുന്ന് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഞാൻ ആദ്യം മെറ്റീരിയൽ വാങ്ങിയിട്ട് ചെയ്യിക്കാന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ റെഡിമെയ്ഡായിട്ടുള്ള കളക്ഷൻസ് കണ്ടപ്പോൾ നേരെ അതിലേക്ക് പോയി. വിചാരിച്ച ഒരു കളറ് കിട്ടിയപ്പോൾ നേരിട്ട് അതിലേക്ക് പോയി. എൻ്റെ അമ്മ കണ്ടില്ലേ, എല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് നോക്കുകയാണ്. അതിൽ ഞാനൊരു മെറ്റീരിയൽ കണ്ടപ്പോൾ അതിനുള്ള തരച്ചില്ലാണ് കേട്ടോ. അപ്പോൾ അവസാനം ഞാൻ വീണ്ടും നമ്മുടെ റെഡിമെയ്ഡിൻ്റെ അവിടേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അവിടെ രണ്ട് സ്ഥലത്തും നല്ല കളക്ഷൻസ് ഉണ്ട്, ഏത് എടുക്കണം എന്നായി പോയിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ റെഡിമെയ്ഡ് എടുക്കാൻ തന്നെയാണ് പോയത്. അപ്പോൾ അവിടുന്ന് കുറേ നമ്മൾ ഇട്ടൊക്കെ നോക്കിയിട്ടോ ഏതാണ് സ്യൂട്ടാവുന്നത് എന്നൊക്കെ നോക്കിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതെനിക്ക് കളറൊക്കെ എനിക്ക് ഒരു പീച്ച് കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പക്ഷേ ഭയങ്കര വർക്ക് മാതിരി തോന്നുക. പിന്നെ അങ്ങനെ നിൽക്കുന്ന ഒരു സ്കേർട്ട് ഞാൻ അത് വിചാരിച്ചിട്ടല്ല ഞാൻ പോയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതല്ല എടുത്തത്. അപ്പോൾ അതെ നല്ല നല്ല രസമല്ലേ, നല്ല കളറുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് എടുത്താൽ നമ്മളെ ഷേപ്പാക്കാനൊക്കെ ഉള്ളത് അവിടുന്ന് തന്നെ അവർ ആക്കിയിട്ട് കൈ തന്നിട്ടേ വിടുള്ളൂ. അല്ല, എൻ്റെത് കൈ തന്നില്ല കേട്ടോ, അത് നാളെ തരുള്ളൂ. അപ്പോൾ വീണ്ടും ഞങ്ങൾ റെഡിമെയ്ഡിൻ്റെ ഇതിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഞാൻ എനിക്ക് വേണ്ട മോഡലൊക്കെ ആ ചേച്ചിനോട് പറഞ്ഞു കൊടുക്കാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഇതാണ് നോക്കിയത്. എൻ്റെ ഡ്രസ്സിൻ്റെ കളറിന് ചേർന്നാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഇതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. അത് ഇട്ട് നോക്കിയാൽ അടിപൊളിയാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചുരിദാറ് നോക്കാൻ പോയതാണ്. ഈ തലേദിവസം രാവിലെ നമുക്ക് അമ്പലത്തിലൊക്കെ പോയി, അമ്പലത്തിൽ പോകാനും പിന്നെ രാവിലെ
ഒരു ഉച്ച വരെ ഇടാനും വേണ്ടിയിട്ടുള്ള ഒരു സാധാരണ ഒരു ഡ്രസ്സ് നോക്കാൻ പോയതാണ്. അപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ സെറ്റ് സാരി ചോദിച്ചപ്പോൾ എനിക്ക് സത്യം പറയല്ലോ ഈ സാരി എടുത്ത് നടക്കാൻ പോലെ എനിക്ക് മര്യാദയ്ക്ക് അറിയൂല, അതുകൊണ്ട് സാരി ഞങ്ങൾ അങ്ങോട്ട് ഒഴിവാക്കി. അപ്പോൾ നല്ലൊരു ചുരിദാർ നോക്കിയാലോ എന്ന് വിചാരിച്ച് പോയതാണ്. കുറച്ച് സമയത്തേക്കല്ലേ ആ അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയൊരു മോഡൽ നോക്കിയതാണ്. അതും നമുക്ക് ഞാൻ വിചാരിച്ചിട്ടുണ്ട്, അതും ഞാൻ സ്റ്റിച്ച് ചെയ്യിച്ചാലോ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ച സംഭവം തന്നെ നമുക്കല്ലാതെ റെഡിമെയ്ഡിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അമ്മയ്ക്ക് അങ്ങനെ പെട്ടെന്ന് എല്ലാം ഒന്നും ഇഷ്ടപ്പെടില്ല. അമ്മയ്ക്ക് അമ്മ വിചാരിക്കുന്ന ആ ഒരു മോഡലിൽ കിട്ടണം, അതും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ദേ ഇത് അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനിത് വെച്ച് നോക്കിയപ്പോൾ ഫസ്റ്റ് അമ്മയാണ് പറഞ്ഞത് ഒന്നും നോക്കണ്ട എടുത്തോന്ന് പറഞ്ഞത്. നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ലൊരു ലുക്കാണിത് നമ്മൾ ഇട്ട് നോക്കിയപ്പോൾ ഉള്ളത്. ഇത് വൈറ്റ് കളർന്ന് പറയാൻ പറ്റുമോ, കറക്റ്റ് വൈറ്റ് ഒന്നും അല്ല, അത് ക്യാമറയിൽ കറക്റ്റ് വൈറ്റ് പോലെ ഉണ്ട് ഇല്ലേ, ചെറിയൊരു ഷെയ്ഡൊക്കെ വരുന്ന രീതിയിലുള്ളൊരു കളറാണ്. നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ലൊരു ചുരിദാറാണോ ഇത്, ഇങ്ങനത്തെ ഇത് എനിക്ക് ഇപ്പം അടുത്തൊന്നും വാങ്ങിയിട്ട്. ആ ഈ ഒരു സ്ലീവൊക്കെ വരുന്ന ഒരു മോഡൽ എനിക്കില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇതേ കുട്ടീസിന് നോക്കാൻ പോവുകയാണ്. അതിന് അവരവിടുന്ന് സാരി എടുക്കുന്നുണ്ട് കേട്ടോ അമ്മയുടെ, അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഇവരാണ് ക്യാമറയിൽ വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ ഇവരെയും കൂട്ടി ഞാനിങ്ങ് പോകുന്ന എനിക്ക് ഈ സാരി ഒന്നും സെലക്ട് ചെയ്ത് നടക്കാൻ ഒരു ഇഷ്ടമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്വന്തം സാരി സെലക്ട് ചെയ്യാൻ കൂടിയിട്ട് അവരെയൊക്കെ അവിടെ ഇട്ടേച്ച് ഞാനിങ്ങ് പോകുന്നതാണ്. അപ്പോൾ അതെ ഇതൊക്കെ ആ ഒരു ടൈമിൽ ട്രെൻഡിങ്ങിൽ ഇറങ്ങുന്ന എല്ലാ സംഭവവും അവരിങ്ങനെ ഇവിടെ ഇങ്ങനെ വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്താൽ മതിയല്ലോ. അവരവിടുന്ന് സെലക്ട് ചെയ്ത മുമ്പ് നമ്മൾ കുഞ്ഞുനുള്ളത് നോക്കാൻ പോവുകയാണേ. ദേ ഇതാണ് നമ്മുടെ മഞ്ജു ചേച്ചി. അഞ്ജു, അഞ്ജുവിനെ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അവൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഇപ്പോൾ രണ്ടുപേരും ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. എൻ്റെ ബ്ലൗസിൻ്റെ ഡിസൈനൊക്കെ മഞ്ജു ചേച്ചിയാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ദേ നല്ല രസമല്ലേ, ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ജീൻ എടുത്തില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞുവിനെ ഇത് ഇഷ്ടപ്പെട്ടില്ല, കുഞ്ഞു ഓരോന്ന് അവിടുന്ന് മാറ്റി മാറ്റി നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വിശന്ന് വലഞ്ഞൊരു വഴിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ബിരിയാണി കഴിക്കാൻ പോയതാണ്, കുറേ പേരുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തത് അറിയാലോ, എല്ലാം ക്ലിയർ ആയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഡീറ്റെയിൽ ആയിട്ട് അവരെ എടുത്തത് ഞാനല്ല ഷൂട്ട് ചെയ്തത്. അപ്പോൾ കുറച്ചേ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയുള്ളൂ, ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും അവിടേക്ക് തന്നെ പോയതാണ്. അപ്പോൾ അവിടേക്ക് പിന്നെ ഞാൻ നോക്കുമ്പോൾ ക്യാമറയിൽ പർച്ചേസൊക്കെ കഴിഞ്ഞതാണുള്ളത്. എല്ലാവർക്കും വേണ്ട ഡ്രസ്സ് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെതും പിന്നെ അവർക്ക് എടുക്കുന്നതൊക്കെ മാത്രമേ എനിക്ക് വീഡിയോയിൽ കിട്ടിയിട്ടുള്ളൂ, കാരണം അവരാണ് ഫോൺ എടുത്തത്. നിങ്ങൾക്കറിയാലോ എനിക്ക് ഫോണൊന്നും പിടിച്ച് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. അപ്പോൾ നിങ്ങൾ അവിടുത്തെ കളക്ഷൻസൊക്കെ കണ്ടല്ലോ. അപ്പോൾ വീഡിയോ ഭയങ്കര ചെറുതാണ്, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഇനിയും വീഡിയോ ആയിട്ട് വേണമെങ്കിൽ പറയാം കേട്ടോ. നിങ്ങൾക്ക് കണ്ടിട്ട് കാണാൻ പറ്റുന്നുണ്ടോ, അല്ലെ ക്ലാരിറ്റി ഉണ്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യും കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെ അഞ്ജുനെ കണ്ടില്ലേ, അഞ്ജു ആ ചേച്ചു അതേ നമ്മുടെ വണ്ടിയിൽ കയറ്റി തരാൻ വരെ അവരുണ്ട് അവിടെ. അപ്പോൾ സ്ഥലം മറന്നു പോകേണ്ട, നടുവണ്ണൂർ വേദികയാണ് നമ്മുടെ എസ് ബി ഐൻ്റെ അടുത്ത് നിന്ന് കുറച്ചിങ്ങോട്ട് പോന്നാൽ മതി. അപ്പോൾ നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. എനിക്ക് വീഡിയോ ഫുള്ള് കിട്ടാഞ്ഞിട്ടാണ് നിങ്ങൾ വിചാരിച്ച മാതിരിയേ അല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒത്തിരി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക.